നമസ്കാരം കൂട്ടുകാരെ പി എസ് സി എക്സാം ഗൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ടോപ്പിക് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ ബയോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ ഏത് എക്സാമിനേഷൻ ആണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ എസ് സി ആർ ഡി ടെക്സ്റ്റ് ബുക്കിൻ്റെ ബേസിലാണ് ഈ ഒരു ക്ലാസ് തരുന്നത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ തെറ്റായ ജീവിതശല്യ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങൾ പുകയില മദ്യപാനം മയക്കുമരുന്ന് ഇവയൊക്കെ ഉപയോഗിക്കുന്നത് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെ നമ്മുടെ ജീവിത ശൈലികൾ ജീവിതശൈലിയിലൂടെ നമ്മുടെ ജീവിത ക്രമത്തിലൂടെ നമ്മുടെ തെറ്റായ ജീവിത രീതിയിലൂടെ നമ്മളിൽ വന്നു ചേരുന്ന രോഗങ്ങളെയാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഈ രോഗങ്ങളെ പരിചയപ്പെടാം ഇപ്പം ഇവിടുന്ന് ക്വസ്സിൻസ് വരെ ഒരു പക്ഷേ ഈ താഴെ തന്നിട്ടുള്ളവർ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തത് ഏത് ജീവിതശൈലി രോഗങ്ങളിൽ പെടുന്നതേത് അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ആ രോഗം ഉണ്ടാകാനുള്ള റീസൺ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം ഒന്നാമത്തേത് പ്രമേഹം ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അല്ലേ പ്രമേഹം അതുപോലെ ബ്ലഡ് പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ വളരെ കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലമാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് ഇൻസുലിൻ്റെ കുറവ് മൂലമാണ് പ്രമേഹം ഉണ്ടാകുന്നത് ഇൻസുലിൻ നമ്മുടെ ശരീരത്തിൽ ആത്മേഗ്രന്ഥി പാങ്ക്രിയസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇൻസുലിനാണ് ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജിനുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലമാണ് ഈ പ്രമേഹം ഉണ്ടാകുന്നത് രണ്ട് തരത്തിലുള്ള പ്രമേഹമുണ്ട് ടൈപ്പ് വൺ ഡയബറ്റിക്സും ഉണ്ട് ടൈപ്പ് ടൂ ഉണ്ട് ടൈപ്പ് വൺ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ ജന്മസമയത്ത് ഉണ്ടാവുന്നതാണ് ഈ ഒരു പ്രശ്നം മീൻസിഡിൻ്റെ അപര്യാപ്തത ടൈപ്പ് ടു പ്രമേഹമാണ് ഈ ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഉണ്ട് വേൾഡ് ഡയബറ്റിക്സ് ഡേ ലോക പ്രമേഹ ദിനം നവംബർ പതിനാലാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ ശിശുദിനത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയോടെ ഉണ്ട് അന്ന് എന്താണ് വേൾഡ് പ്രമേഹ ദിനമാണ് ലോക ഡയബറ്റിക്സ് ഡേ ആണ് ഓക്കെ ഇനി ഒരു എൺപത് മുതൽ നൂറ്റി ഇരുപത് മില്ലിഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ ആണ് നോർമലി ഷുഗർ ലെവൽ അതിൽ കൂടി വരുമ്പോൾ നൂറ്റി ഇരുപത്തി ആറിന് മുകളിലോട്ടൊക്കെ വരുമ്പോഴാണ് ഈ ഒരു ഷുഗർ പേഷ്യൻ്റ് ആയിട്ട് പറയണത് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ഇൻസുലിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം രണ്ടാമത്തത് ഫാറ്റി ലിവർ ഫാറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി കൊഴുപ്പിൻ്റെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് എന്ത് ഫാറ്റി ലിവർ നമ്മുടെ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അപ്പം ഈ ഫാറ്റ് ലിവർ കൂടുതലായിട്ടും ഈ ആൽക്കഹോളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ വരുന്നതാണ് നമ്മുടെ ലിവർ സിറോസിസ് പോലെയുള്ള രോഗങ്ങളിലോട്ടൊക്കെ പോകുന്നതാണ് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസിലൊന്നാണ് ഈ ഫാറ്റ് ലിവർ ഓക്കെ മറ്റൊന്ന് നമ്മുടെ ബി ഹൈ ബ്ലഡ് പ്രഷറാണ് നമ്മുടെ ബി പി കൂടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവുക ബി പി കൂടിക്കഴിഞ്ഞാൽ രക്തക്കുഴികൾ പൊട്ടുന്ന അവസ്ഥ വരെ എത്താം ഇപ്പം നോർമലി വൺ ട്വൻറ്റി ബാർ എയ്റ്റി ആണ് അപ്പർ ആൻഡ് ലോവർ വരുന്നത് അല്ലേ സിസ്റ്റോളിക് ഡയസ്ട്രോളിക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉയർന്ന താഴ്ന്ന ആ ഒരു ലെവൽ ബി പി ഉടം വൺ ട്വൻറ്റി എയ്റ്റി ആണ് വരുന്നത് ഒരു വൺ ഫോർട്ടി നയൻറ്റി ഒക്കെ വന്നാൽ അവർക്ക് ബി പി കൂടുതലാണ് അല്ലേ അപ്പോൾ രക്തസമ്മർദ്ദമാണ് സൈലൻ്റ് കില്ലർ എന്നറിയപ്പെടുന്ന രോഗമാണ് ബി പി എന്ന് പറയുന്നത് ബി പി കൂടിക്കഴിഞ്ഞാൽ രക്തക്കൊഴിലിൽ പൊട്ടുന്ന അവസ്ഥയാണ് ഹെമറേജ് എന്ന് വിളിക്കണത് ഓക്കെ അപ്പോൾ പക്ഷാഘാതം എന്ന് പറയുന്നത് സെറിബ്രൽ ഹെമറേജ് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് പറയുന്നതും ജീവിതശൈലി രോഗങ്ങളിൽ വരുന്നതാണ് കാരണം ഈ ബി പി കൂടി കഴിയുമ്പോഴേക്കും ബ്രെയിൻ ിലുള്ള ദമനുകളിലോട്ടൊക്കെ ദമനുകൾ അടഞ്ഞു പോവുക അല്ലെങ്കിൽ ബ്രെയിനിലെ ദമനുകൾ പൊട്ടിക്കഴിയുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ഉണ്ടാകുന്നത് അത് മറ്റൊരു ജീവിതശൈലി രോഗത്തിന് എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പോൾ പിന്നെ ഈ നമ്മുടെ പ്രമേഹവും അതുപോലെ തന്നെ ബി പി നമ്മുടെ കൊളസ്ട്രോളൊക്കെയാണ് പലപ്പോഴും ഈ പറഞ്ഞ പക്ഷാഘാതത്തിനൊക്കെ കാരണമാകുന്നത് അപ്പോൾ അവിടെ നമ്മൾ പഠിക്കേണ്ട വേറൊരു ക്വസ്റ്റൻ ഉണ്ട് വേൾഡ് സ്ട്രോക്ക് ഡേ ലോക പക്ഷാഘാത ദിനം ഒക്ടോബർ മാസം ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അപ്പോൾ നവംബർ പതിനാല് ഏതാണ് പ്രമേഹ ദിനമാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് പക്ഷാഘാത ദിനമാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപത് അടുത്തത് ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് അറ്റാക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കുള്ള രക്തം എത്തിക്കുന്ന കൊറോണറി ധവനകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുമ്പോഴാണ് അപ്പോൾ ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടി കൊളസ്ട്രോൾ ആണ് റീസൺ അല്ലെ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന കൊറോണറി ധവനകളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടി രക്തം ആ ഒരു ഫ്ലോ കറക്റ്റാകാതെ വരുമ്പോൾ അല്ലേ അങ്ങനെ വന്നിട്ടാണ് ബി പി കൂടുന്നു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു അപ്പോൾ ഈ ബി പി ഷുഗറും കൊളസ്ട്രോളും ഫാറ്റി ലിവറും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നത് സെബ്രൽ ഹെമറേജ് പക്ഷാഘാതം ഹാർട്ട് അറ്റാക്ക് ഇതൊക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ് പിന്നെ പുകവലി ധാരാളമുള്ള ആളുകൾക്ക് പുകയിലയുടെ ദൂഷ്യവശങ്ങൾ മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങൾ അതുപോലെ മയക്കുമരത്തിൻ്റെ ദൂഷ്യവശങ്ങളെ പറ്റിയെല്ലാം എല്ലാവരും അവെയർ ആയിരിക്കണം കാരണം ഇതൊക്കെ ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസിലോട്ടാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് അപ്പോൾ പുകവലി ധാരാളമുള്ള ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ശ്വാസകോശ ക്യാൻസർ പക്ഷാഘാതം അതുപോലെ അവർ അങ്ങനെ അതുകൊണ്ടിട്ട് ബി പി ഒരുപാട് കൂടുന്ന ആളുകൾ ഹൈ ബി പി വരുന്നു പിന്നെ ബ്രോങ്കൈറ്റിസ് എംഫിസിമ ഈഡിമ നിക്കോട്ടിനോടുള്ള വിധേയത്വം ഇതൊക്കെയാണ് മറ്റ് ജീവിതശൈലി രോഗങ്ങൾ പുകയിലയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുകവലി കൂടിയ ആളുകളിൽ പുകവലിയുള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ അപ്പോൾ ചോദിക്കാം ഈ പുകവലി കാരണം താഴെ പറയുന്ന രോഗങ്ങളിൽ ഏതൊക്കെയാണ് അതിൽ അതുമായിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ അല്ലാതെന്നൊക്കെ ചോദിക്കാമല്ലോ അപ്പോൾ ശ്വാസകോശ ക്യാൻസർ എന്തുകൊണ്ടാണ് ഒരുപാട് പുകവലി ുള്ള ആളുകൾക്ക് കാണുന്ന രോഗമാണ് ശ്വാസകോശ ക്യാൻസർ അതുപോലെ തന്നെ ഈ പുകവലി ഒരുപാട് ഉള്ള ആളുകൾക്ക് ബി ഒരുപാട് കൂടാനും പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നെ ശ്വാസകോശ നാളുകളിൽ നീർക്കെട്ട് ഭയങ്കര കഫ് ചുമ ശ്വാസം എടുക്കുമ്പോൾ ഒരു ഒരു വലിവുണ്ടാകുക പനിയൊക്കെ വരുന്ന ഒരു എത്രയും സിംഡംസോട് കൂടിയിട്ടുള്ള ഒരു രോഗമാണ് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് അതും ഈ പുകവലിയുടെ പുകയിലയുടെ ദൂഷ്യവശങ്ങൾ കൊണ്ടിട്ടാണ് ബ്രോങ്കൈറ്റിസ് ഉണ്ടാകുന്നത് അപ്പം ബ്രോങ്കൈറ്റിസിൻ്റെ ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ് ശ്വാസകോശ നാളുകളിൽ നീർക്കെട്ട് കഫ് ചുമ ശ്വസന വലിവ് പനിയൊക്കെ വരുന്നത് പിന്നെ മലിനീകരണം കൊണ്ടിട്ടും ഈ വിഷപ്പുക അകത്ത് പോകുന്നതുകൊണ്ടും ഒക്കെ ഈ ബ്രോങ്കൈറ്റീസ് ഉണ്ടാകാം ഇപ്പോൾ പുകവലിയും വായുമലിനീകരണമൊക്കെ ബ്രോങ്കൈറ്റീസിൻ്റെ കാരണമാണ് ബ്രോങ്കൈറ്റീസ് അപ്പോൾ ഈ പുകവലി കൊണ്ടുണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഒന്നാണ് പിന്നെ എന്ന് പറഞ്ഞിട്ടൊരു രോഗമുണ്ട് ഇത് ശ്വാസകോശത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് അപ്പോൾ എംഫിസിമ ഏത് ശരീരഭാഗത്തെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കാം ശ്വാസകോശത്തെ അഫക്റ്റ് ചെയ്യുന്നതാണ് ശ്വാസകോശങ്ങളെ താങ്ങി നിർത്തുന്ന കലകൾക്ക് നാശം വന്നിട്ട് ശ്വാസ തടസ്സം ഉണ്ടാകുന്ന അവസ്ഥയാണ് കടുത്ത ചുമ ശ്ലേഷ്മ ഉൽപ്പാദനം ഒക്കെയാണ് അതിൻ്റെ സിംറ്റംസ് ആയിട്ട് വരുന്നത് ഏതാണ് എംഫിസിമ ഇപ്പം എംഫിസിമ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് ശ്വാസകോശം യാണ് ഇതൊരു ജീവിതശൈലി രോഗമാണ് എംഫിസിമ പിന്നെ ഈ എം പി സിമയുടെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴേക്കും ബി പി ഒരുപാട് ഉയരുന്ന ഒരു അവസ്ഥ വരുന്നു അതാണ് ഇ ഡിമ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു ലാസ്റ്റ് സ്റ്റേജ് സ്റ്റേജാന്ന് പറയാം പിന്നെ നിക്കോട്ടിനോടുള്ള വിധേയത്വം ഒരുപാട് പുകവലി ഉള്ള ആളുകൾക്ക് പിന്നെ അത് മാറ്റാൻ പറ്റില്ല അവർക്ക് നിക്കോട്ടിനോട് വളരെയധികം വിധേയത്വം വന്ന ആ ഒരു അഡിക്റ്റഡ് ആവുന്ന അവസ്ഥയുണ്ടല്ലോ അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് നിക്കോട്ടിനോടുള്ള വിധേയത്വം അപ്പോൾ ദമനികളിലെ ഇലാസ്തികത നഷ്ടപ്പെടുക പ്രവർത്തനക്ഷമത പ്രവർത്തനക്ഷമത കുറയിലൊക്കെയാണ് ഈ നിക്കോട്ടിനോടുള്ള വിധേയത്വം കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓക്കെ അപ്പം ഇത്രയുമാണ് ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് നമ്മുടെ പ്രമേഹം ഇൻസുലിൻ്റെ അപര്യാപ്തത പിന്നെ ഫാറ്റി ലിവർ കൊളസ്ട്രോള് കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു കരളിൽ ഹെമറേജ് ബി പി ഒരുപാട് കൂടുന്നു രക്തക്കൊഴിലുകൾ പൊട്ടുന്ന അവസ്ഥ പിന്നെ പക്ഷാഘാതം സ്ട്രോക്ക് സെറബ്ര ഹെമറേജ് ബ്രെയിനിലോട്ടുള്ള അല്ലെങ്കിൽ ബ്രെയിനിലാണ് ബ്രെയിനിലോട്ടുള്ള ധമനുകൾ അടഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊട്ടുകയോ ചെയ്യുന്ന അവസ്ഥ പിന്നെ ഹൃദയാഘാതം ഹാർട്ട് അറ്റാക്ക് വരുന്നു കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് കൊറോണറി ധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പിന്നെ പുകവലി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ശ്വാസകോശ ക്യാൻസർ പക്ഷാഘാതം ബ്രോങ്കൈറ്റിസ് പിന്നെ എംഫിസിമ ശ്വാസകോശത്തിനെ എഫക്റ്റ് ചെയ്യുന്ന രോഗമാണ് ഈഡിമ അതുപോലെ നിക്കോട്ടിനോടുള്ള വിധേയത്വം ഇത്രയുമാണ് പ്രധാനപ്പെട്ട ജീവിതശൈലി രോഗങ്ങൾ അപ്പോൾ രോഗങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ അവയവങ്ങളെയാണ് ബാധിക്കുന്നത് അതെന്തുകൊണ്ടുണ്ടാവുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒക്കെ ക്ലിയറായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു ഭാഗം ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സജഷൻസ് കമൻസ് ഒക്കെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്യുക നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അതുവരേക്കും